ഇതാണ് മാനുവൽ കോൾ പോയിന്റ്. എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ ആളുകളെ ഇവാക്വേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എമർജൻസി എക്യുപ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഫയർ ആയി കഴിഞ്ഞാൽ ഈ ഹാമർ വെച്ചിട്ട് ആ ഗ്ലാസ് ഇടിച്ച് വെച്ചിട്ട് ആ പുൾ സ്റ്റേഷൻ വലിച്ചു കഴിഞ്ഞാൽ ഫയർ ആവും. മുകളിൽ നിങ്ങൾക്ക് ഒരു ഫ്ലാഷ് റൂം കാണാം. അതിനത് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാം. പിങ്കേസ് ഒരു ഫയർ ആയി കഴിഞ്ഞാൽ വന്നതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ആ ഹാമർ ഹാമർ ഉണ്ടായിരുന്നു മുകളിൽ, ഹാമർ വെച്ചിട്ട് ആ ഗ്ലാസ് ബ്രേക്ക് ചെയ്യുക. ബ്രേക്കിന് ശേഷം ഈ പുൾ ബട്ടൺ, ഒരു പുൾ ബട്ടൺ ഉണ്ട്, ആ പുൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കോണ്ടാക്ട് വരികയും പിന്നെ അത് അലാറം അടിക്കുകയും ചെയ്യും. നമുക്ക് ഫുൾ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഫയർ ആയി കഴിഞ്ഞാൽ റെഡ് ലൈറ്റിംഗ് കാണാൻ പറ്റും. അപ്പോൾ മുകളിലുള്ള ഫ്ലാഷറും വർക്കാവുന്നുണ്ട്. ഇനി അത് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കീ യൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്തതിന് ശേഷം ലിവർ അകത്തോട്ട് പോയതിന് ശേഷം വീണ്ടും ക്ലോസ് ചെയ്യുക, എന്നിട്ട് പാനൽ റീസെറ്റ് ചെയ്യണം. ബ്രേക്ക് ഗ്ലാസിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഒരു കീ ഉണ്ടെന്ന്. കീ വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫങ്ഷൻസും എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് കോണ്ടാക്ട് വരുന്നത് ഈ ഒരു പുഷ് ബട്ടണാണ്, ഈ താഴെ കാണുന്ന ഈ ഒരു ബട്ടൺ. ഈ ബട്ടണിലാണ് നമ്മൾ ആ ലിവർ പുൾ ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ട് വരുന്നത്. ആ ഒരു പുഷ് ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ലിവർ താഴോട്ട് വലിക്കുമ്പോൾ ഈ ലിവറിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ കോണ്ടാക്റ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു കോണ്ടാക്റ്റിംഗ് പാർട്ടുണ്ട്. ആ കോണ്ടാക്റ്റിംഗ് പാർട്ട് അതുമായിട്ട് ടച്ച് ആവും. അങ്ങനെ ആണ് അതിനകത്ത് കോണ്ടാക്റ്റ്, നമ്മുടെ മൊഡ്യൂളിൽ കോണ്ടാക്റ്റ് കിട്ടുന്നത്. അങ്ങനെ കോണ്ടാക്റ്റ് കിട്ടിയ മൊഡ്യൂളിൽ പിന്നെ ഇവിടുന്ന് ഒരു സിഗ്നൽ ഫയർ അലാറം പാനലിലോട്ട് പാസ് ചെയ്യാൻ ചെയ്യുന്നത്. ഇവിടുന്ന് കറക്റ്റ് ഇവിടെ പ്രസ് ആവും. അങ്ങനെയാണ് കോണ്ടാക്റ്റ് പാസ് ആവുന്നത്. ആ മൊഡ്യൂളിൻ്റെ അഡ്രസ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിനകത്താണ്. മറ്റു ഡിവൈസുകളിലെല്ലാം പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് 8 ഡീപ് സ്വിച്ച് ഉണ്ട്. അത് വെച്ചിട്ട് ഈ ഡിവൈസിൻ്റെ നമ്പർ എത്രയാണോ ആ നമ്പർ നമുക്ക് അഡ്രസ്സായിട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഫയർ ആയി കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിലാണ് ഫയർ ആയത് നമുക്ക് പാനലിൽ അറിയാൻ പറ്റും. തിരിച്ച് ഫയർ ആക്കി നമ്മൾ പുൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് തിരിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കീ തന്നെ യൂസ് ചെയ്യണം. കീ യൂസ് ചെയ്തിട്ട് ലിവർ ക്ലിയർ ചെയ്യണം, എന്നാൽ മാത്രമേ അത് ആ ഡിവൈസ് റീസെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ബ്രേക്ക് ഗ്ലാസിൻ്റെ കണക്ഷൻ നമ്മളറിയാം. നമ്മൾ ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത്, വയർ വരുന്നത്. ഇതാണ് ഇതന്നെ അതിൻ്റെ മൊഡ്യൂൾ കണക്റ്റഡ് ആയിട്ടുള്ള മൊഡ്യൂൾ. ഇച്ചിരി റസ്റ്റി ആയിട്ടുള്ള സൈറ്റിൽ നിന്ന് റിമൂവ് ചെയ്തൊരു പീസാണ്. ഇതാണ് അത് ആ ഒരു കോണ്ടാക്ടിലോട്ട് പോകുന്നത്, ആ പുഷ് ബട്ടൺ. ഇവിടെയാണ് നമ്മളിതിൻ്റെ ലൂപ്പ് കൊടുക്കുന്നത്, ലൂപ്പ് ഇന്ന് ലൂപ്പ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കുന്നത്. ഈ രണ്ട് ടെർമിനലാണ്.
എമർജൻസി ആവും, അങ്ങനെ അവരെ എക്യുപ്മെൻറ്റ് ഓഫ് ആവണമെങ്കിൽ ഓഫ് ആവും, ഓൺ ആവണമെങ്കിൽ ഓൺ ആവും. അത് നമ്മളെ റിക്വയർമെൻറ്റ് പ്രകാരം ഇരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ എയ്ച്ചൂസ് എല്ലാം ഫയർ വന്നു കഴിഞ്ഞാൽ ഓഫ് ആവണം. പിന്നെ ഡോർ ക്ലോസർ ഉണ്ടാവും നമുക്ക് ആക്സസ് കൺട്രോൾ, അതെല്ലാം ഓപ്പൺ ആവണം. അതുപോലെ തന്നെ ലിഫ്റ്റ് എല്ലാം ഫയർ ആയി കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലോട്ട് വരണം ഓഫായിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് ഡിപ്സ് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഈ ഡിവൈസിന് അഡ്രസ്സ് എത്രയാണോ ആ അഡ്രസ്സ് നമുക്കിതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഏത് ഡിവൈസിലാണ് പ്രോബ്ലം, അതിപ്പോൾ ഇത് ഏതിലോട്ടാണ് കണക്റ്റ് ആയിരിക്കുന്നത്, ഇതിപ്പം മറ്റൊരു പാനലിലോട്ട് കണക്റ്റ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു ഗ്യാസ് പാനലിന് കണക്റ്റ് ആയിരിക്കുന്നെങ്കിൽ ആ ഗ്യാസ് പാനലിൽ എന്തെങ്കിലും ഫോൾട്ടോ ലീക്കേജ് വന്നു കഴിഞ്ഞാൽ ആ ഗ്യാസ് പാനൽ നിന്ന് ഒരു ക്ലോസ് കോൺടാക്റ്റ് ഇവിടെ വരും, അത് നമ്മുടെ ഡിവൈസിലോട്ട് വരും. ഈ ഡിവൈസിന് എത്ര നമ്പറാണോ ആ നമ്പറിൽ നിന്ന് ഒരു സിഗ്നല് നമ്മളെ പാനലിലോട്ട് പോകും. അതായത് പാനൽ, ഒരു ഉദാഹരണത്തിന് ഈ ഡിവൈസിൻ്റെ നമ്പർ 16 ആണെങ്കിൽ നമ്മളെ പാനൽ കാണിക്കുന്ന 16 നമ്പർ മോണിറ്റർ മൊഡ്യൂളിൽ ഫയർ കാണിക്കുന്നു, അല്ലെങ്കിൽ അതിനകത്ത് ഫോൾട്ട് കാണിക്കുന്നു എന്ന് പറയും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പാനലിൽ ചെയ്തത് ഈ 16 നമ്പർ മൊഡ്യൂളിൽ ഗ്യാസ് പാനൽ എന്നായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക. മീൻസ് ഗ്യാസ് പാനലിൽ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് നമ്മുടെ പാനലിൽ അത് കാണിക്കും. അപ്പോൾ നമുക്ക് അത് വന്ന് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അതാണ് മോണിറ്ററിംഗ് മൊഡ്യൂൾ. മോണിറ്റർ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മറ്റു ഡിവൈസുകളെ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അത് എന്നിട്ട് ഫയർ ആയിട്ട് ഇൻ്റർഫേസ്.